ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര അടുക്കളയിൽ ഇങ്ങനെ പാചകമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സരസ്വതി അമ്മ അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ എങ്ങനെയെങ്കിലും സുമിത്രയെ സോപ്പിടണം. സുമിത്രയെ സോപ്പിട്ടാൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ. അവളെ സോപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം പേടിച്ച് പറ്റാം എന്നും വിചാരിച്ച് നമ്മുടെ സരസ്വതി അമ്മ നേരെ സുമിത്ര അടുത്തേക്ക് ചെല്ലുകയാണ്. സുമിത്ര എപ്പോഴും കിടന്ന് ഈ അടുക്കളയിൽ കിടന്ന് ബുദ്ധിമുട്ടുകയാണല്ലോ. നിനക്ക് കുറച്ചു നേരം വിശ്രമിച്ചൂടെ സുമിത്രേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ, അമ്മേ, ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്നതല്ലോ. ഞാനാണല്ലേ എന്നും അടുക്കളയിൽ കയറി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെന്താണമ്മേ ഇങ്ങനെ പറയാനുള്ള കാരണം? മോളെ സുമിത്രേ. അപ്പം മോളെ സുമിത്ര എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നോക്കിയാണ്. മോളോ? സുമിത്രേ, നിനക്കിപ്പോൾ രണ്ട് മരുമക്കളുണ്ട്. ആ രണ്ട് മരുമക്കളോടും നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് കുഴപ്പം? അവരിവിടെ വെറുതിരിക്കുകയല്ലേ. അപ്പം പിന്നെ അവരോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയണം. എന്നും കൊന്നും നീ അടുക്കള ജോലി ചെയ്ത് ചെയ്ത് ആകെ ബുദ്ധിമുട്ടില്ലേ സുമിത്രേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല സുമിത്രേ. ഞാനൊരു കാര്യം തുറന്നു പറയാം. നിൻ്റെ വീട് ഇതല്ലല്ലോ സുമിത്രേ. നിനക്കും പൂജയ്ക്കും രോഹിത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ചൂടെ. എന്നിട്ട് അവിടുത്തെ അടുക്കള ജോലി ചെയ്യുക, അതല്ലേ നല്ലത്. ഇത് എൻ്റെയും എൻ്റെ മോൻ്റെയും മോളുടെയും ഭർത്താവൊക്കെ താമസിക്കേണ്ട വീടല്ലേ. അതിലിപ്പോൾ നീ എന്തിനാണ് സുമിത്ര ഇവിടെ കെട്ടിക്കിടഞ്ഞ് കിടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതിയുടെ മനസ്സിലിപ്പോൾ അങ്ങോട്ട് പുറത്തേക്ക് വരികയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ, ഓ, അതാണ് കാര്യമല്ലേ. ഇപ്പം ഞാനും പൂജയും രോഹിത്തിൻ്റെ വീട്ടിലേക്ക് പോകണം. അതിനു വേണ്ടിയാണ് അമ്മോ ഇങ്ങനെ വളഞ്ഞു കെട്ടി എന്നെ മോളെ എന്നൊക്കെ വിളിച്ചതല്ലേ. ഇപ്പം മനസ്സിലായ കാര്യം? പക്ഷേ അമ്മേ, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ അച്ഛനോടാണ് പറയേണ്ടത്. അച്ഛനാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അച്ഛൻ പറയുന്ന പോലെ ഞാൻ കേൾക്കുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതി അമ്മയ്ക്ക് വീണ്ടും അരിച്ചു വന്നിട്ടേടി സുമിത്രേ. ഹോ, നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ നീ അത് കേൾക്കാതെ നീ എന്തിനാണ് അച്ഛനോട് ചോദിക്കുക, അത് ചോദിക്കുക, ഇത് ചോദിക്കുന്നു പറഞ്ഞ് എന്നോട് പറയുന്നത്? നിന്നോട് പറയുന്ന കാര്യം നീ കേട്ടാൽ പോരെ, നീ അനുസരിച്ചാൽ പോരെ. അല്ലാതെ ദേ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ പറയാനായിട്ട് നിൽക്കണ്ട സുമിത്രേ. എന്നാൽ നീ കാണിക്കുന്നത് വളരെ മോശമായ കാര്യമല്ലേ. ഞങ്ങളുടെ സ്വത്താണിത്. ഞാനും എൻ്റെ മോനും എൻ്റെ മോളും അനുഭവിക്കേണ്ട സ്വത്താണ് സുമിത്രേ നീ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എങ്ങനെ നിൻ്റെ അമ്മയും അച്ഛനൊക്കെ വളർത്തിയത് നിന്നെ അങ്ങനെയായിരിക്കും. ഹാ, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ അച്ഛനും അമ്മയും നീയൊക്കെ കിടന്ന് തെണ്ടേണ്ടി വരില്ലേ. അതുകൊണ്ടായിരിക്കും നീ ഇപ്പോൾ ശ്രീനിലയത്തിൽ നിന്ന് മാറാതെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കാണെങ്കിൽ ആകെ അരിശ വന്നിട്ട്, ദേ അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ സരസ്വതി അമ്മയ്ക്ക് നേരെ ചട്ടകം ചൂണ്ടുകയാണ്. ദേ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ എൻ്റെ വീട്ടുകാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ക്ഷമിക്കില്ല. അതുറപ്പുള്ള കാര്യം തന്നെയാണ്. ദേ അമ്മയ്ക്കെന്നെ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ്. ഇത് കണ്ട സരസ്വതി അമ്മയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരവസ്ഥയിൽ, ഓഹോ, അപ്പോൾ നീ എന്നെ തല്ലാൻ മാത്രം വളർന്നു അല്ലേ? നീ എന്നെ തല്ലാനല്ലേടി ഈ ചട്ടുക എടുത്തത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സുമിത്രയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥ. പെട്ടെന്ന് തന്നെ ആ ചട്ടകം ഇവിടെ നിന്നെടുത്ത് മാറ്റുകയാണ്. പക്ഷേ ഈ കാഴ്ച നമ്മുടെ പൂജ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സരസ്വതി അമ്മ അവിടെ നിന്ന് നേരെ ഓടി ചെന്ന് അച്ചാച്ചൻ്റെ അടുത്ത്, അതെ മനുഷ്യ, നിങ്ങളിത് വല്ലതും കാണുന്നുണ്ടോ? നിങ്ങളിത് വല്ലതും അറിയുന്നുണ്ടോ? എന്താ സരസ്വതി, എന്താ പറ്റിയത്? അപ്പം അച്ചാച്ചനാണെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതേ എന്നെ സുമിത്രയെ തല്ലാനായിട്ട് കൈ ഉയർത്തി. ഇത് കേട്ടതും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ, എന്താ നീ പറഞ്ഞത്? അപ്പോഴേക്കും ഇടയിൽ പൂജ കയറി വരികയാണ്. എന്താ അച്ഛമ്മേ, നീ അവിടെ മിണ്ടാതിരിക്കുക. വച്ചേ, ഞാൻ എൻ്റെ ഭർത്താവിനോടല്ലേ സംസാരിക്കുന്നത്, ഞാൻ അതെൻ്റെ ഭർത്താവിനോട് സംസാരിക്കട്ടെ. ദേ സുമിത്രയുടെ അഹങ്കാരം നിങ്ങൾ നിർത്തിക്കോണം. അവളെന്നെ തല്ലാനായിട്ട് കൈ ഉയർത്തി. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും, അവളങ്ങനെ തല്ലാനായിട്ടൊന്നും കൈ ഉയർത്തിയതായിരിക്കില്ല സരസ്വതി. ചിലപ്പോൾ അവളെന്തെങ്കിലും പറയാനായിട്ട് നിൻ്റെ മുന്നിലേക്ക് വന്നതായിരിക്കും. അപ്പോഴായിരിക്കും ചട്ടകം കയറിയിരുന്ന് വെച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങനെയെല്ലാം സംഭവിച്ചത്. അല്ലാതെ എന്താ അവിടെ സംഭവിക്കാനുള്ളത്? അല്ല, നിങ്ങൾ രണ്ടും കൂടി എന്താ സംസാരിച്ചിട്ടുന്നത്? നീ എന്തിനാണ് സരസ്വതി അടുക്കളയിലേക്ക് പോയത്? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരസ്വതി അമ്മയ്ക്ക് പിന്നീട് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല പറയാനായിട്ട്. അപ്പോൾ പൂജയാണെങ്കിൽ ഈ അച്ഛമ്മക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, ഇപ്പം കാണിച്ചുതരാം. അങ്ങനെ നമ്മുടെ പൂജ പത്രം വായിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട്, ദേ ഒരു വാർത്ത കേട്ടോ അച്ചാച്ച, ഭർത്താവ് ഭാര്യയുടെ തല കടിച്ചു കൊന്നു,
കാരണം വഞ്ചന. ഭർത്താവിനെ വഞ്ചിച്ചു ഭാര്യ. അല്ല ചേച്ച, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏയ്, അച്ചാച്ചനെയാണ് ഈ അച്ഛമ്മ വഞ്ചിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ ഇവളെന്നെ വഞ്ചിക്കാനോ? ഇവളെന്നെ വഞ്ചിക്കുന്നതായിട്ട് ഞാൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളെ അതോടെ ഞാൻ കൊല്ലും. എന്നിട്ടേ ഞാനും ചാകും. അതായിരിക്കും സംഭവിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കാകെ ചിരി വരികയാണ്. അപ്പോൾ പൂജയാണെങ്കിൽ നേരെ സരസ്വതിയുടെ മുഖത്തേക്ക് നോക്കി, അച്ഛമ്മേ, കേട്ടില്ലേ അച്ചാച്ചൻ്റെ തീരുമാനം? ഏതായാലും ഹോ, ആ വീഡിയോ അത് വല്ലാത്തൊരു വീട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മുടെ സുമിത്ര വരികയാണ്. അപ്പോൾ സുമിത്ര വരുന്നുണ്ടപ്പോഴേക്കും ഈ ചായക്കപ്പലെടുത്ത് മാറ്റാൻ ശ്രമിക്കണം. അമ്മേ, അമ്മയാണോ ചായക്കപ്പെല്ലാം മാറ്റുന്നത്? അതവിടെ വെച്ചേക്കമ്മേ. ഇത് പിന്നെ ഞാനല്ലാതെ ആരാണ് മോളെ മാറ്റുന്നത്? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ. അച്ഛമ്മ മാറ്റിക്കോളും. അല്ല, അച്ഛമ്മ എന്നോട് ഇന്നലെയും കൂടി പറഞ്ഞതല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണമെന്നും അമ്മയെ സഹായിക്കണമെന്നൊക്കെ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അച്ഛമ്മ ഈ കപ്പൊക്കെ എല്ലായിടത്തും മാറ്റിക്കോളും. ഇത് കേട്ട സരസ്വതിയമ്മ കണ്ണും മിഴിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുമിത്ര ആണെങ്കിൽ സരസ്വതിയമ്മ തന്നെ, എന്താ അമ്മയെടുത്ത് ഗ്ലാസ്സെല്ലാം മാറ്റുന്നു? അതെ, എന്താ അച്ഛമ്മേ, ഞാൻ പറയുന്നത് പോലെ അച്ഛമ്മ കേൾക്കില്ലേ? അല്ല, അച്ഛമ്മയല്ലേ എന്നോട് പറഞ്ഞത്? എന്നിട്ട് അച്ഛമ്മ ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയോ? അച്ഛമ്മ മടിയൊന്നും വിചാരിക്കണ്ടെന്നേ, അച്ഛമ്മ ആ ഗ്ലാസ്സെല്ലാം എടുത്ത് മാറ്റിക്കോ. അപ്പോൾ വല്ലാത്തൊരു അരിശം തോന്നുകയാണ് നമ്മുടെ സരസ്വതി നമുക്ക്. ഇവളെനിക്കൊരു പാരയായിട്ട് തന്നെ മാറിയിരിക്കുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിൽ മനസ്സില്ലാ മനസ്സോട് കൂടി തന്നെ കപ്പൊക്കെ ഇങ്ങോട്ട് ഫുൾ എടുക്കുകയാണ്. കപ്പൊക്കെ എടുത്ത് ശരി, ഞാൻ കപ്പ് കൊണ്ട് അടുക്കളയെ കൊണ്ട് വെച്ചിട്ട് വരാട്ടോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കപ്പെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ എന്താ സരസ്വതിക്ക് പറ്റിയത്? അവൾ സംസാരിക്കുന്നത് വേറെ, പ്രവൃത്തി ചെയ്യുന്നത് വേറെ. എനിക്കിതൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ സരസ്വതി ഒതുങ്ങി തുടങ്ങിയോ മോളെ? അപ്പോൾ നമ്മുടെ പൂജ ചിരിച്ചുകൊണ്ട് തന്നെ, ആ നമുക്ക് നോക്കാം എവിടം വരെയും പോകുമെന്ന്. സരസ്വതി അമ്മയാണെങ്കിൽ അടുക്കളയിൽ കയറി നിന്നിട്ട് ഇങ്ങനെ കുനുകുനാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ആ സുമിത്ര അവളും പൂജയൊക്കെ കൂടി ചേർന്ന് എന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കാനാണ്. ഇവളെയൊക്കെ ഇവിടെ നിന്ന് ഓടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോഴാണ് സുമിത്ര അടുക്കളയിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സുമിത്ര അടുക്കളയിലേക്ക് കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക്, എന്താ അമ്മേ, എനിക്കേ ഒരു സംശയം. അമ്മ എന്താ ഒരു കുടിച്ച വെള്ള ഗ്ലാസ് പോലും കഴുകി വെക്കാറില്ല, ഇപ്പോഴേ ചായക്കപ്പ് എല്ലാം എടുത്തുകൊണ്ട് വരുന്നു? എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. സുമിത്രേ, വിശ്വസിച്ചല്ലേ മതിയാവുള്ളൂ, കാരണം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. എന്താ നിനക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പാടുള്ളൂന്നുണ്ടോ? അല്ല, അമ്മ ഇതുവരെ ഇങ്ങനെയൊന്നും ചെയ്ത് കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അമ്മയുടെ ഓരോരോ മാറ്റങ്ങൾ. സുമിത്രേ, പിന്നെ ഒരു കാര്യം പറയാം, നീ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വെക്ക്, അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കേ, ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞിട്ട് അപ്പോഴാണ് പൂജയുടെ വരവ്. അപ്പോൾ നമ്മുടെ സുമിത്ര ഗ്ലാസ് എല്ലാം കഴുകാനായിട്ട് പോവുകയാണ്. ഗ്ലാസ് എല്ലാം കഴുകാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും, അമ്മേ ഗ്ലാസ് കഴുകല്ലേ, ഈ ഗ്ലാസ്സെല്ലാം അച്ഛമ്മ കഴുകി വെച്ചോളും. അച്ഛമ്മക്ക് അതെല്ലാം താല്പര്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞതാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതിയമ്മയാണെങ്കിൽ, സുമിത്രയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടില്ല, ഞാൻ കഴുകുന്ന ഒന്നും സുമിത്രയ്ക്ക് ഇഷ്ടമല്ല, ആ സുമിത്രക്കൊരു ബുദ്ധിമുട്ടാകും അല്ലേ സുമിത്രേ? ഇത് കേട്ട സുമിത്രയാണെങ്കിൽ, ഏ എനിക്ക് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മേ, ആര് കഴുകി വെച്ചാലെന്താണ്, പക്ഷേ വൃത്തിയാകണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പൂജയാണെങ്കിൽ, ആ വൃത്തിയുടെ കാര്യത്തിൽ ദേ അച്ഛമ്മ ബെസ്റ്റാണ്. അച്ഛമ്മയുടെ മുന്നിലേ അമ്മ വെറും വട്ട പൂജയാണ്, അത്രയ്ക്ക് നല്ല രീതിയിൽ ഗ്ലാസ് എല്ലാം കഴുകിവെക്കും. പൂജ, ദേ നീ നിൻ്റെ പണി നോക്ക്. ഓ, ഞാൻ എൻ്റെ പണി നോക്കാനാണ്. ദേ ഈ വീഡിയോ ഇല്ലേ, ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ അമ്മേ? നല്ല അടിപൊളി വീഡിയോ ആണ്, വീഡിയോ കാണണോ? അപ്പം നമ്മുടെ സരസ്വതി മണിയിൽ ഞാൻ ഗ്ലാസ് കഴുകി വെച്ചോളാം. അപ്പോഴേക്കും നമ്മുടെ സുമിത്രയോട് നമ്മുടെ പൂജയാണെങ്കിൽ, അതെ ഭാഗ്യമോള് കരയുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മ അങ്ങോട്ട് ചെല്ലമ്മേ, അല്ലെങ്കിൽ ഭാഗ്യമോള് കരച്ച് നിർത്തില്ല. അയ്യോ, ഭാഗ്യമോള് കരയുന്നുണ്ടായിരുന്നോ? അപ്പോൾ നേരെ സുമിത്ര ഓടി പോവുകയാണ്. അപ്പോഴേക്കും സുമിത്ര പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജ അങ്ങോട്ട് വന്നിട്ട്, അച്ഛമ്മേ ഞാൻ പറയുന്നെല്ലാം കേട്ടല്ലോ, ഇനിയും എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ വേഷം കെട്ടാനാണ് പരിപാടിയെങ്കിൽ ഈ വീഡിയോ ഞാൻ അച്ചാച്ചനെ കാണിച്ചു കൊടുക്കും. ഈ വീഡിയോ അച്ചാച്ചൻ കണ്ടു കഴിഞ്ഞാൽ അച്ഛമ്മയുടെ ഗതി അതോ ഗതി, പിന്നെ അച്ഛമ്മയ്ക്ക് താല നിവൃത്തി പിടിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല. എന്താ കാണിക്കണോ?
അച്ചാച്ചാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ സരസ്വതി മണി, അയ്യോ ഞാൻ കഴിക്കോളാവേ, ഞാൻ പാത്രം മുഴുവനും കഴിക്കോളാം. ആ എങ്കിൽ പിന്നെ കഴുകി അങ്ങോട്ട് വെച്ചോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മയാണെങ്കിൽ പാത്രമെല്ലാം കഴുകി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് മേശപ്പുറത്ത് ഇങ്ങനെ വെക്കുകയാണ്. വെച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ചാച്ചനൊക്കെ ആണെങ്കിൽ ഭയങ്കര അത്ഭുതം, ദൈവം ഇതെന്താണ് ഈ സംഭവിച്ച് കൂട്ടുന്നത്. അപ്പോൾ സരസ്വതി അമ്മയോട്, അല്ല സരസ്വതി നിനക്കിത് എന്ത് പറ്റി, നീയാണല്ലോ ഇതെല്ലാം എടുത്ത് വെക്കുന്നത്, അല്ല എപ്പോഴും സുമിത്രയാണല്ലോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഇല്ല പൂജ, നീ പറഞ്ഞത് കൊണ്ടൊന്നും അല്ല ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, എനിക്കൊന്ന് ചെയ്യാൻ തോന്നി അതുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ആണോ അച്ഛമ്മേ, നല്ല കാര്യം. ഏതായാലും ഓരോരോ വീഡിയോകളും ഫോണിലുള്ളത് കൊണ്ടേ എന്തെല്ലാം കാര്യങ്ങളെല്ലാം കാണാം, കണ്ടുപിടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ ഓരോ കാര്യങ്ങളാക്കിയാക്കി പറയുകയാണ്. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മ ആ മേശയുടെ കസാരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, താടിക്ക് കയ്യും കൊടുത്ത്. അപ്പോൾ പൂജ അങ്ങോട്ട് വന്നിട്ട്, എന്താ അച്ഛമ്മേ, അച്ഛമ്മ ജോലി ജോലി ചെയ്ത് ക്ഷീണിച്ചോ? ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും അച്ഛമ്മയ്ക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ. സാരമില്ല, അപ്പോൾ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കണ്ടേ, ഇത്രയും പേർക്ക് ഇവിടെ വെച്ച് വിളമ്പി എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അമ്മയുടെ അവസ്ഥ, അമ്മ എത്ര മാത്രം ക്ഷീണിച്ചിട്ടുണ്ടാവും, അതൊന്ന് ആലോചിച്ചാൽ മാത്രം മതി, അപ്പോൾ നമുക്ക് ആർക്കും ഒരു ക്ഷീണവും വരില്ല. അപ്പോൾ അച്ചാച്ചനാണെങ്കിൽ, ഹോ സരസ്വതി നിന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചില ഉപകാരങ്ങൾ ഉണ്ടായല്ലോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സരസ്വതി എന്നും പറഞ്ഞുകൊണ്ട് അച്ചാച്ചനും. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര. സുമിത്ര ഇങ്ങനെ ഓഫീസിലിരിക്കുകയാണ്. അപ്പോൾ ഓഫീസിലിരിക്കുന്ന സമയത്ത് രോഹിത്തിൻ്റെ കോള് വരികയാണ്. ആ എന്താ രോഹിത്തെ വിളിച്ചത്? അതെ, തിരക്കിൻ്റെ ഇടയിലും എനിക്കൊരു സാഡ് ന്യൂസ് പറയാനുണ്ട്. സാഡ് ന്യൂസോ? ഞാനത് പറയട്ടെ. ഏതായാലും സാഡ് ന്യൂസ് പറയാനല്ലേ വിളിച്ചത്, അപ്പോൾ പറഞ്ഞല്ലേ ആവുള്ളൂ, കേട്ടല്ലേ മതിയാവുള്ളൂ. ഏതായാലും രോഹിത്ത് പറ. അതെ, എനിക്ക് ഒരു ബിസിനസ് ടൂറ് പോകേണ്ടി വരും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ്. ബിസിനസ് ടൂർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ അല്ല, ഒരു 2-3 ദിവസത്തെ ടൂറാണ്, അതെനിക്ക് പോകേണ്ടി വരുമെന്നും പറയുകയാണ്. പക്ഷേ തനിക്കത് ഭയങ്കര സങ്കടമാവുമല്ലോ, കാരണം നമ്മൾ രണ്ടുപേരും ഇനി ഒരുമിച്ചില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇരുന്ന് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, ഞാനിത് പറയുന്നത് കേട്ടിട്ട് തനിക്ക് ചിരിയാണ് വരുന്നത്, ഇത് സാഡ് ന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഇത് ഹാപ്പി ന്യൂസ് അല്ലേ രോഹിത്തെ എന്നും പറയുകയാണ്. അപ്പോൾ ഞാൻ തന്നെ വിട്ട് പിരിയുന്നത് തനിക്ക് സാഡ് ന്യൂസ് അല്ലേ ഹാപ്പി ന്യൂസ് ആണോ? അതിന് നമ്മൾ പിരിയുന്നില്ലല്ലോ, രോഹിത്ത് പോകുമ്പോൾ ആ കൂടെ ഞാനും വരുന്നു, അപ്പം പിന്നെ ഹാപ്പി ആയില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. എടാ താൻ പറഞ്ഞ സത്യം തന്നെയാണ്. അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, നമുക്ക് ഒരുമിച്ച് പോകാൻ രോഹിത്തെ എന്നും പറയുകയാണ്. അപ്പോൾ എടാ എനിക്ക് ഒരുപാട് സന്തോഷമായി, കാരണം എല്ലാവരും ഫാമിലിയായിട്ടാണ് ടൂറ് പോകുന്നത്, പക്ഷേ ഞാൻ മാത്രം ഒറ്റയ്ക്ക് പോകേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് ചെറിയൊരു സങ്കടമൊക്കെ തോന്നി. ഇപ്പോൾ ദേ താനും കൂടി വരുന്നെന്ന് പറഞ്ഞപ്പോഴേക്കുമാണ് ഞാൻ ശരിക്കും ഹാപ്പി ആയത്. ഏതായാലും ഞാൻ അവരോട് വിളിച്ച് പറയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം ശ്രീനിലയത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് ഏതായാലും ബിസിനസ് ടൂറിൽ പോകേണ്ടി വരും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോകുന്നതെന്നൊക്കെ പ്രതീക്ഷനോടൊക്കെ പറയുകയാണ്. അപ്പോൾ പ്രതീക്ഷനും ഇതേപോലെ ഒരു പ്രോഗ്രാമിന് പോകാനുണ്ടല്ലോ, ആ കാര്യത്തെക്കുറിച്ചെല്ലാം പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഇവർക്കിട്ടൊരു വാര വെക്കണം എന്നൊക്കെ ചിന്തിച്ച്, അതെ നിങ്ങൾ ടൂറ് പോകുമ്പോൾ അല്ല നിങ്ങൾ രണ്ടുപേരും മാത്രം പോയിട്ട് കാര്യമുണ്ടോ, പൂജയും കൂടി വിളിക്ക്, പൂജയും കൂടി വരട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ അവൾക്ക് സങ്കടമില്ലേ, അവൾ ഇവിടെ ഇരുന്ന് ഭയങ്കരമായിട്ടും ബോറടിക്കില്ലേ, അത് മഹാ ഏർപ്പാടല്ലേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്രയാണെങ്കിൽ അതിനെന്താ കുഴപ്പം, അവൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവളെയും കൊണ്ടുപോകും, അതിന് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. ആ എങ്കിൽ പൂജയും ഞങ്ങളോടൊപ്പം വരുന്നു എന്നും പറയുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ പൂജയാണെങ്കിൽ, അതിന് ഞാൻ വരില്ല, കാരണം എനിക്ക് നിങ്ങളുടെ വരാൻ താല്പര്യമില്ല. അപ്പോൾ സരസ്വതി അമ്മയാണെങ്കിൽ എന്താ എന്താ നിനക്ക് പോയാൽ, അച്ഛൻ്റെ ബിസിനസ് ടൂറിന് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല അച്ഛമ്മേ. അല്ല ഇപ്പോഴേ പിന്നെ അച്ഛമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടിയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അച്ഛമ്മയുടെ ഈ സ്നേഹം അനുഭവിച്ച് ഈ വീട്ടിൽ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം അച്ഛമ്മേ, അതുകൊണ്ട് വേണ്ട അച്ഛമ്മേ എന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ, ആ ഇവരെ ടൂറ് തന്നെയാണ് അവിടെ പോകണമെന്ന് ആര് കണ്ടു, ഇതേപോലെ സിദ്ധുവും ടൂറ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നേച്ചേ. അപ്പോൾ നമ്മുടെ അച്ചാച്ചനാണെങ്കിൽ, അല്ല സിദ്ധു ബിസിനസ് ടൂറിന് തന്നെ ആണോ സരസ്വതി പോയിക്കൊണ്ടിരുന്നേച്ചത്, അതിന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അല്ല ഇവരും ബിസിനസ് ടൂർ തന്നെയാണോ പോകാനായിട്ട് പോകുന്നത്? ഇത് കേട്ട് നമ്മുടെ പൂജയ്ക്കാണെങ്കിൽ ആകെ അരിശം വന്നിട്ട് നേരെ സരസ്വതി അമ്മയുടെ അടുത്ത് പോയിരുന്ന, അച്ഛമ്മേ ഇനി എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ വീഡിയോ അച്ചാച്ചനെ കാണിക്കും, അത് കാണിച്ചു കഴിഞ്ഞാൽ അറിയാലോ കാര്യങ്ങൾ, പിന്നെ രക്ഷയില്ല അച്ഛമ്മേ എന്നിങ്ങനെ
സരസ്വതി നമ്മുടെ ചെവിയിൽ ഇങ്ങനെ പറയുകയാണ്, നമ്മുടെ പൂജ ഇത് കണ്ടോണ്ടിരുന്ന ഇത് പ്രതീക്ഷയാണെങ്കിൽ, അല്ല പൂജേ എന്താണ് അച്ഛമ്മയുടെ ചെവിയിൽ പറഞ്ഞത്? അതോ, അച്ഛമ്മക്ക് എന്നോട് ഇപ്പോൾ ഭയങ്കര സ്നേഹമാണല്ലോ, അപ്പോൾ അച്ഛമ്മക്ക് ഞാനൊരു കുറവും വരുത്തൂല, അച്ഛമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞത് അല്ലേ അച്ഛമ്മേ? ഇത് കേട്ട് നമ്മുടെ സരസ്വതി ആണെങ്കിൽ, അതെ അതെ അത് തന്നെയാണ് പറഞ്ഞത്, അല്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ട് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ, നിങ്ങൾ പോ സന്തോഷമായിട്ട് പോയിട്ട് വാ എന്നും പറയുകയാണ്. നമ്മുടെ സരസ്വതിയുടെ വാക്ക് കേട്ട് എല്ലാവരും മന്ദം വിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ. ടേക്ക് കെയർ.